എപ്പിസോഡിന്റെ തുടക്കത്തിലാണ് നമ്മൾ കാണുന്നത് അങ്ങനെ സാറെ അപ്രതീക്ഷിതമായി പുറത്തു വെച്ച് കണ്ട ബിയാൻ സാറ് അവിടെ വെച്ച് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ആ പെർഫ്യൂം അവൾ അങ്ങനെ തലങ്ങും വലങ്ങും എല്ലാ അടുത്തും അടിക്കുമ്പോ ആ സ്മെൽ അവന്റെ ദേഹത്തും ആവുന്നുണ്ട് വീട്ടിലെത്തുമ്പോൾ അവൻ ആ സ്മെല്ലിനെ സെൻസ് ചെയ്യുന്ന താരി അവനെ വല്ലാതെ ഡൗട്ട് അടിക്കുന്നു അതുകൊണ്ട് തന്നെ അന്ന് നല്ല ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന ബിയാനോട് ഒന്നും ചോദിക്കാൻ കഴിയാതെ അവൾ അടുത്ത ദിവസം രാവിലെ അവന്റെ അടുത്തേക്ക് ചെന്ന് ഇവർ തമ്മിൽ ഇപ്പൊ വെച്ചിരിക്കുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ അത് കാണിച്ച ശേഷം എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലാന്ന് ബിയാൻ പറയുമ്പോൾ വൈഫിനോട് കള്ളം പറയില്ല എന്നൊരു നിബന്ധന അതിലുണ്ടായിരുന്നു അതിനെ ഊന്നിയാണ് താരി വീണ്ടും വീണ്ടും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒന്നുമില്ലാന്ന് ബിയാൻ വളരെ നോർമലായി പറയുന്നു കാരണം അവൻ മനസ്സിൽ ഇപ്പൊ അവളോടൊന്നും വെച്ചിട്ടില്ല അവൾ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നതെന്നും അവൻ അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ പറയുമ്പോ അവൾ എഴുന്നേറ്റ് പോകുന്നുണ്ട് ഇവളെന്ത് രാവിലെ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് മറ്റുള്ള അവനും മനസ്സിലാവാതിരിക്കുന്നു അവളുടെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്ന തെറ്റുദ്ധാരനെ പറ്റി ബിയാടിന് ഈ നിമിഷം വരെ ഒരു അറിവില്ല അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ ബിയാന്റെ അച്ഛൻ അവരുടെ സൂപ്പർ മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കായിരുന്നു ഈ സമയം യും ആ സൂപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന മോളിന്റെ എസ്കലേറ്ററിലൂടെ അദ്ദേഹത്തിന്റെ മകളായ കിനാൻ ഇപ്പോ വളരെ കാര്യമായി ഫംഗ്ഷന് കൊണ്ടുവരികയും വീട്ടിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഫ്രണ്ട് എന്ന് പറഞ്ഞ കർലിയെ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ അതും ഫ്രണ്ട്ഷിപ്പ് അല്ലാത്ത ഒരു രീതിയിൽ കുറച്ച് ക്ലോസ് ആയി അദ്ദേഹം വോച്ച് ചെയ്യുന്നുണ്ട് ഓൾറെഡി കർലിയെ കിനാൻ പരിചയപ്പെടുത്തിയപ്പോഴേ അവൻ ആൾ അത്ര ശരിയല്ല എന്ന അഭിപ്രായം അദ്ദേഹം പറഞ്ഞപ്പോഴേ അച്ഛനെന്തിനെ ഒരാൾ കാണുമ്പോഴേ ജഡ്ജ് ചെയ്യാനിരിക്കുന്നത് അത് മോശമായിട്ട് എന്തിനെങ്കിലും പറയുന്നത് മറ്റുള്ള കിനാൻ അച്ഛനോട് ദേഷ്യപ്പെട്ടിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിന് ഇവനെ ഇങ്ങനെ കാണുമ്പോൾ എന്തൊക്കെ ഡൗട്ട് പോലെ തോന്നുന്നുണ്ട് അപ്പോഴേക്കും അമ്മയുടെ അടുത്തേക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ അവളെ പരിചയപ്പെട്ട അഗുൻ വരുന്നുണ്ട് അഗുൻ അവളോട് അവളുടെ അച്ഛനെ കണ്ട് തനിക്ക് വിവാഹത്തിന് മുന്നേ തന്നെ പരസ്പരം മനസ്സിലാക്കാനായി ഫാമിലിയുടെ സമ്മതത്തോടു കൂടി തന്നെ ഒരു പയ്യനും പെൺകുട്ടിക്കും ഒന്നിച്ചു കണ്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം മതപരമായ രീതിയിൽ അവിടെ ഫോളോ ചെയ്യാറുണ്ട് ആ ഒരു കാര്യത്തിന് അവളുടെ പേരന്റ്സിന്റെ സമ്മതം വാങ്ങണം തനിക്കെന്ന് അവളെ അറിയിക്കുമ്പോൾ അഗുന് തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന അമ്മ ആകെ സർപ്രൈസ്ഡ് ആവുന്നുണ്ട് ഇന്റർവ്യൂവിന് വേണ്ടി ഇവർ പരിചയപ്പെട്ട ഒരു സമയം തൊട്ടേ അകുന്റെ ആറ്റിറ്റ്യൂഡും അമ്മക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ആകെ സന്തോഷിക്കുന്നുണ്ട് അന്ന് ബിയാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങാനായി തുടങ്ങുമ്പോ അവനെ കാത്തവടെ സാറ നിൽപ്പുണ്ടായിരുന്നു കുറച്ചുനേരം അവനോടൊന്ന് സംസാരിക്കണമെന്ന് അവൾ ആവശ്യപ്പെടുമ്പോൾ ഒന്നും അവൻ മടിക്കുന്നുണ്ടെങ്കിലും അവൾ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ സമ്മതിക്കുന്നുണ്ട് അൽദിയെ പറ്റി ബിയാൻ തിരക്കുമ്പോൾ സാറെ താരിയെ പറ്റിയും തിരക്കുന്നുണ്ട് എന്തായാലും ഇപ്പോ സാറേ കാണാനേ വന്നത് ഇന്നലെ സാറേ ആ ഒരു രീതിയിൽ ബിയൻ കണ്ടതിൽ അവളെ പറ്റി മോശമായി ഒന്നും വിചാരിക്കരുത് മദ്യപിക്കാറൊന്നും ഇല്ലായിരുന്നു അവൾ പക്ഷെ കഴിഞ്ഞ ദിവസം കോളിക്സ് വിളിച്ചോണ്ട് പോയപ്പോ കുറച്ച് ഓവറായി പോയി പിന്നെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി അങ്ങനെ മൊത്തത്തിൽ ആ ഒരു അവസ്ഥയിലായി പോയതാണെന്നല്ല അവൾ പറയുമ്പോൾ മദ്യപിക്കുന്നത് തെറ്റാണെന്നും മതപരമായ രീതിയിലേക്ക് അവൾ തിരിയണമെന്നും അവൻ ആവശ്യപ്പെടുന്നുണ്ട് ഈ ഒരു ദുശീലങ്ങളിൽ നിന്നൊക്കെ മാറാനായി അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവൾ ചിരിക്കുന്നുണ്ട് വലിയ മതവിശ്വാസിയായ താരയെ കല്യാണം കഴിച്ചതിന്റെ വലിയ മാറ്റങ്ങൾ ബിയാനിൽ പ്രകടമായിരുന്നു എന്തായാലും അന്ന് ശേഷം യാത്ര പറഞ്ഞു കഴിച്ച ലൈഫില് മൂവ് ഓൺ ചെയ്യാൻ ഈ സാറ് സംബന്ധിച്ചതിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എടുത്തതിൽപാട് ഹാപ്പിയാണെന്ന് ബിയാൻ പറയുമ്പോ അവൾ ചിരിക്കുന്നുണ്ടെങ്കിലും ബിയാൻ അവിടെ നിന്ന് പോയ ശേഷം അവൾ ആകെ സങ്കടത്തിലായിരുന്നു ബിയാൻ പണ്ട് സാറയെ പ്രപ്പോസ് ചെയ്ത് അവരങ്ങനെ ഒരു റിംഗ് ഒക്കെ കൈമാറിയിരുന്നു ആ ഒരു ടീം എടുത്ത ഫോട്ടോയിലേക്ക് നോക്കി സാറ പൊട്ടിക്കറിയുന്നു ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത് അറിയാതെ താരയും അമ്മയും അൽദിയും മറ്റൊരു യും കാണാനായി ഒരു കാഫേയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയം അഗുനെ പറ്റിയെല്ലാം താരി ചോദിക്കുമ്പോൾ അഗുൻ ഇതുപോലെ അച്ഛനോട് ഇവരുടെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയുള്ള ആ ഒരു പരിചയപ്പെടലിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനായി വന്നപ്പോ അച്ഛൻ അതിനെ സമ്മതിച്ചെന്നും പക്ഷേ ആ ഒരു ടീം അഗുനെ വിടുന്നതിന് മുന്നേ അവന് ഫുഡ് കൊടുക്കാനായി താൻ അകത്തേക്ക് അവനെ വിളിച്ചോണ്ടുപോയപ്പോ അവിടെ തറയിൽ കിടന്നിരുന്ന തന്റെ സ്കേറ്റിംഗ് ബോർഡിൽ ചവിട്ടി തന്നെ മറിഞ്ഞു വീണ് അഗുന്റെ കൈ ഒടിഞ്ഞെന്നും ആ ഒരു ഇൻസിഡന്റിന് ശേഷം പിന്നെ അഗുന്റെ ഒരു വിവരവുമില്ലെന്നും വളരെ സങ്കടത്തിൽ തന്നെ അമ്മയും പറയുന്നുണ്ട് എന്തായാലും അവരങ്ങനെ അവിടെ ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് അൽദിയും റഫേ എന്ന മറ്റൊരാളും മരുന്ന് ഒരു കോഫി ഷോപ്പ് തുടങ്ങാനായി താരക്ക് പ്ലാൻ ഉണ്ടല്ലോ അപ്പൊ അതിന് അവൾക്ക് ഒരു എക്സ്പേർട്ട് അഡ്വൈസ് തരാനായി ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന തന്റെ സുഹൃത്തിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് അൽദി റഫയെ കൊണ്ടുവരുന്നത് പക്ഷെ ഇവിടെ വന്നുകഴിയുമ്പോഴല്ലേ റഫേ ഓൾറെഡി താരിക്കും അമ്മയ്ക്കും പരിചയമുണ്ടായിരുന്നു എന്നത് മനസ്സിലാവുന്നത് ഇവരെല്ലാം ഒരേ കോളേജിൽ പഠിച്ചവരാണ് സ്റ്റുഡന്റ് യൂണിയനിലെ മെമ്പേഴ്സ് ആയിരുന്നു അന്ന് അമ്മയും താരയും അങ്ങനെ കുറച്ച് നന്നായി തന്നെ റഫേ അറിയാം അവനാകട്ടെ അന്നേ താരയുടെ ഒരു താല്പര്യമുണ്ടായിരുന്നു പലപ്പോഴും അത് പ്രകടിപ്പിക്കുകയും അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനും മുൻകൈ എടുക്കുകയും ചെയ്തിരുന്നെങ്കിലും അന്നേ ഒരു മതവിശ്വാസിയായിരുന്ന അതൊക്കെ തെറ്റാണ് വിവാഹം കഴിക്കാതെ മറ്റൊരാളുടെ കൂടി ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല എന്ന് തോന്നി നിരസിച്ചിരുന്നു ഇന്നത്തെ കണക്കായിരുന്നില്ല അന്നാമ്മി അവൾക്ക് മതത്തിലൊന്നും ഇന്നത്തെ അത്രയും വിശ്വാസം ആ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ഓ പിന്നെ റഫ് ഡ്രോപ്പ് ചെയ്താൽ നിനക്ക് എന്ത് പറ്റാനാണെന്നെല്ലാം താരയോട് ചോദിക്കാറുണ്ടായിരുന്നെങ്കിലും താര അതൊന്നും കേട്ടിരുന്നില്ല റഫയ്ക്ക് ഇന്ന് ഒരുപാട് കോഫി ഷോപ്പും അതിന്റെ റോ മെറ്റീരിയൽസിന്റെ സെയിലും അങ്ങനെ പല പല ബിസിനസ് ആ ഒരു കോഫി റിലേറ്റഡായ കാര്യങ്ങളുമായി ഉണ്ട് അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് അഡ്വൈസ് തരാൻ റഫയ്ക്ക് സാധിക്കുമെന്നെല്ലാം അഴുതി പറയുമ്പോ പക്ഷെ പണ്ടത്തെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ താരക്ക് എന്തോ റഫയുടെ അഡ്വൈസ് ഒന്നും മേടിക്കാൻ അത്രയ്ക്ക് അങ്ങ് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ആദ്യം അവളൊന്നും മടിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ വർഷങ്ങൾ കടന്നുപോയില്ല താനിപ്പൊ വിവാഹിതയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഒന്നും ഒരു ടോക്കിനി അവന്റെ ഭാഗത്ത് നിന്ന് വരില്ല ബിസിനസ് പരമായ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി എന്നാലോചിച്ച് തീരുമാനിച്ച അവളുടെ അതിനെ സമ്മതിക്കുന്നു കാര്യങ്ങൾ ആണെങ്കിലും അവിടെ നിന്ന് എല്ലാം പറഞ്ഞു സംസാരിച്ചു പോകുന്ന താരിയെ റഫ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അലതി ശ്രദ്ധിക്കുന്നുണ്ട് എടാ ഇങ്ങനെ നോക്കല്ലേ അവൾ എന്റെ കസിൻ ബ്രദറിന്റെ വൈഫാണെന്നല്ല താരിയെപ്പറ്റി അലതി പറയുമ്പോ പിന്നെ അതെനിക്ക് അറിഞ്ഞൂടെ അവൾ മാരിഡ് ആണെന്നൊക്കെ ഞാൻ അഞ്ഞു എന്ന് റഫയും പറയുന്നു അന്ന് വീട്ടിലേക്ക് എത്തുന്ന ബിയാൻ അച്ഛൻ കിനാന്റെ വഴക്ക് പറയുന്നുണ്ട് കർലി ആള് ശരിയില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനോട് ഒരു സോഫ്റ്റ് കോർണർ മനസ്സിൽ കൊണ്ടു നടന്ന് അവനു മൈക്കോട്ടുകൂടി നടക്കുന്നതിന്റെ പേരിൽ ഇന്ന് അവനെയും മറ്റൊരു പെൺകുട്ടിയും താൻ കണ്ടു എന്നൊക്കെ പറയുമ്പോ അത് അവന്റെ സിസ്റ്റർ ആയിക്കൂടെ അച്ഛനെന്തിരിങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നതായിരുന്നു കിനാന്റെ ചോദ്യം ഒരു സിസ്റ്ററിന്റെ കൂടെയുള്ള ബിഹേവിയറും മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ കാട്ടിക്കൂട്ടുന്നതും കണ്ട എനിക്കത് മനസ്സിലാവും അച്ഛൻ പറയുന്നുണ്ടെങ്കിലും അവൾ അച്ഛനോട് എതിർക്കുന്നതല്ലാതെ അച്ഛൻ പറയുന്നതിനെ മനസ്സിലേക്ക് എടുക്കുന്നേ ഇല്ല അന്നാങ്ങെ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് താരി ചെല്ലുമ്പോ ബിയാനിനോട് വേഗം തന്നെ അവൾ പുതിയ കോഫി ഷോപ്പ് ആരംഭിക്കാൻ പോകുന്നതിന്റെ എല്ലാവർക്കും നടക്കാണ് അവളുടെ ഒരു പഴയ കോളേജ് ഫ്രണ്ട് തന്നെയാണ് ഇപ്പൊ അവളുടെ ആയി നിൽക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ജോലി തിരക്കിൽ അപ്പൊ ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞു ബാക്കി പറയാതെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ മനസ്സിൽ മുഴുവൻ റഫയെ പറ്റിയുള്ള ചിന്തകളായിരുന്നു പറഞ്ഞിരുന്നില്ല കോളേജ് കാലഘട്ടത്തിൽ റഫയ്ക്ക് താരോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് അത് റഫ പ്രകടമാക്കിയിരുന്നെങ്കിലും താരി അത് മൈൻഡ് ചെയ്തതായി കൂടുതൽ കാണിച്ചില്ലെങ്കിലും താരിക്കും പറയാത്തൊരിഷ്ടം ഉണ്ടായിരുന്നു ഇവരുടെ ഫാമിലി ഫ്രണ്ടും കൂടിയായ റഫ താരിയുടെ വീട്ടിലെത്തി വല്യച്ചിനോടും വല്യമ്മയോടും പോലും നല്ല ബോണ്ടിങ് എപ്പോഴും സൂക്ഷിക്കാറുണ്ടായിരുന്നു അങ്ങനെ സമയം താരി കുക്ക് ചെയ്ത ഫുഡ് ഒക്കെ വളരെ ആസ്വദിച്ചായിരുന്നു റഫ കഴിച്ചിരുന്നത് ഇവർ ഒന്നിച്ചൊരു ദിവസം കോളേജ് ലൈബ്രറിയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് എത്തുന്ന അമ്മി നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച വേഗം കല്യാണം കഴിച്ചോ ഡേറ്റ് ഒന്നും ചെയ്യാതെ വേഗം കല്യാണത്തിലേക്ക് കിടക്കുന്നതാണ് താരിക്ക് ഇഷ്ടമുള്ള കാര്യമെന്നല്ല അമ്മി എന്ന് പറഞ്ഞപ്പോ റഫ അത് മനസ്സിലേക്ക് എടുത്തിരുന്നു മതിവ നിങ്ങൾക്ക് കസ്റ്റീഡിയെ പോവാന്ന് പറഞ്ഞു അമ്മി താരിയെ വിളിക്കുമ്പോ പോകാൻ ഒരുങ്ങുന്ന അവളോട് ശരിക്കും ഡേറ്റ് ഒന്നും ചെയ്യണ്ടേ കല്യാണം കഴിച്ചാ മതിയോന്ന് റഫ ചോദിക്കുമ്പോ അതിനൊത്തരം പറയാതെ ചിരിച്ചുകൊണ്ട് താരി അവിടെ നിന്ന് പോകുന്നത് കണ്ട് അവനും ചിരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോ ഓർത്തിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ബിയാൻ വരുന്നത് ജോലിയൊന്നും തീർത്തിട്ടില്ല പക്ഷെ തീരം കുറെ സമയം എടുക്കും അപ്പോ താരിയുടെ അടുത്ത് നിന്ന് മാറിയിരിക്കാതെ അടുത്തിരുന്ന ലാപ്ടോപ്പ് കൊണ്ട് വർക്ക് ചെയ്യാന്ന് കരുതി അവൻ വന്നിരിക്കുകയാണ് ഞാൻ ഇവിടെ ഇരുന്ന ശല്യൊന്നുമില്ലല്ലോ അല്ലേ എന്നെല്ലാം അവൻ ചോദിക്കുമ്പോ എന്ത് വേണമെങ്കിലും ചെയ്ത് ഒരു കുഴപ്പമില്ല എന്നെല്ലാം അവൾ പറയുന്ന തീം ആ ഇങ്ങനെ എങ്ങും തുടങ്ങിയ ഒരു ഉത്തരം പറയരുതെന്ന് നമ്മുടെ വെഡ്ഡിങ് എഗ്രിമെന്റിൽ ഉണ്ടെന്ന കാര്യം അവൻ അവളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ അവരവിടെ ഇരിക്കുന്ന സമയം ബിയാന്റെ മെസ്സേജ് വരുന്നു സാറയുടെ മെസ്സേജ് ആണ് നാളെ ലെഞ്ചിന് കണ്ടാലോ എന്ന് അവൾ അയച്ചിരിക്കുന്നത് കണ്ട് ആരെ മെസ്സേജ് ചെയ്യുന്ന താര ചോദിക്കുമ്പോ എന്റെ ഒരു ഫ്രണ്ടാണെന്ന് മാത്രം േ ബിയാൻ പറയുന്നുള്ളൂ ആണേ വൈഫിനോട് കള്ളം പറയരുതെന്ന് ഉണ്ട് കേട്ടോ എന്നുള്ള കാര്യം അവൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ആണെന്നേ സ്കൂൾ കാലഘട്ടം മുതലുള്ള എന്റെ ഒരു ഫ്രണ്ട് ഡൗട്ട് ഉണ്ടെ നീ തന്നെ നോക്കിക്കോ എന്ന് മെസ്സേജ് അവളെ കാണിക്കാനേ ഒരുങ്ങുമ്പോ ഏ അതിന്റെ ആവശ്യമില്ലാന്നും പറഞ്ഞ താരി അതങ്ങ് വിടുന്നു സത്യത്തിൽ അവളോട് കള്ളം പറയണം അല്ലെങ്കിൽ അവളെ എന്തെങ്കിലും പറ്റിക്കുന്ന കാര്യങ്ങൾ വല്ലതും ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ ഒന്നുമല്ല ബിയാൻ അങ്ങനെ പറഞ്ഞത് സാറേ ആണെന്ന് കണ്ട വെറുതെ താരിക്ക് സങ്കടാവും എന്ന കാര്യം കൊണ്ടാണ് അവന്റെ മനസ്സിൽ മുഴുവൻ എന്തിനായിരിക്കും സാറ് തന്നെ നാളെ കാണുന്നത് അവളുടെ ഉദ്ദേശം എന്തായിരിക്കും എന്നൊക്കെയുള്ള പല പല ചിന്തകളായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കണക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടുന്നു എന്നെ കാണാൻ വന്നത് താര അറിഞ്ഞോ കുഴപ്പമൊന്നും ഇല്ലെന്നല്ല സാറ ചോദിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല താരിക്ക് അറിയാം ഇപ്പോ നീ എന്റെ കസിൻ ബ്രദറിന്റെ വൈഫല്ലേ നമ്മൾ അങ്ങനെ ബന്ധുക്കളായതുകൊണ്ട് തന്നെ അതിലൊരു തെറ്റുമില്ലാന്ന് ബിയാൻ പറയുന്നുണ്ട് എന്തായാലും സാറ വിളിപ്പിച്ചത് കഴിഞ്ഞ ദിവസം അവൾ ഡ്രിങ്ക്സ് അടിച്ച കാര്യത്തെ പറ്റി തന്നെ സംസാരിക്കാനായിട്ടാണ് അവൾ മലദീം തമ്മി വലിയൊരു വഴക്ക് നടന്നുവെന്നും അതിന്റെ സങ്കടത്തിലാണ് അന്ന് അത്രയും ഡ്രിങ്ക്സ് അടിച്ചതെന്നും പറയുന്ന സാറ അവളുടെയും മലദിയുടെയും വിവാഹം കഴിഞ്ഞ് വളരെ കുറഞ്ഞ നാളുകളായിട്ടുള്ളെങ്കിലും അവർക്കിടയിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നൊക്കെ മാരിഡ് ലൈഫിലെ പ്രശ്നങ്ങളെ പറ്റി സംസാരിച്ചു തുടങ്ങുമ്പോൾ ബിയാൻ അത് കേൾക്കാൻ താല്പര്യമില്ല ഇതൊന്നും എന്നോടല്ല പറയേണ്ടതെന്ന് അവൻ ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുമ്പോൾ എനിക്ക് പിന്നെ ആരുണ്ട് ഇത് പറയാനെന്ന് സാറ നിറ കണ്ണുകളോട് കൂടി അവനോട് ചോദിക്കുമ്പോ ബിയാൻ ഒന്നും മിണ്ടുന്നില്ലെങ്കിലും അവന് തന്റെ സങ്കടങ്ങളൊന്നും കേൾക്കാൻ ഇപ്പോ താല്പര്യമില്ല അവൻ തന്നിൽ നിന്ന് ഒരുപാട് അകലെയാണെന്ന് തിരിച്ചറിയുന്ന സാറ ശരിയാ ഞാനിത് എന്നോട് പറയാൻ പാടില്ലായിരുന്നു ദേശത്തിൽ അവിടെ നിന്ന് പോകുന്നു അന്നാകട്ടെ കർലിയെ കാണുന്ന കിനാൻ അവനോട് ഒരു ഇഷ്ടക്കേട് കണക്കാണ് സംസാരിച്ചിരിക്കുന്നത് അവളെ മാറ്റം ശ്രദ്ധിക്കുന്നവൻ കാര്യം തിരക്കുമ്പോ തന്റെ അച്ഛൻ കർലിയെ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ കണ്ട കാര്യമൊക്കെ കിനാൻ പറയുന്നുണ്ട് ഏ അതിൽ തെറ്റായിട്ട് എന്താ ഉള്ളത് അവൾ എന്റെ കസിനാണ് എന്നവൻ പറയുമ്പോ കസന്റെ അങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോ എന്റെ ആ കസിന് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നത് കുട്ടിക്കാലത്ത് ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു അപ്പൊ ആ ഒരു രീതി അത്രയേ ഉള്ളൂ അല്ല വേറൊന്നും ഇല്ലാന്നല്ല വർഷങ്ങൾക്ക് ഇപ്പറം കണ്ട കസിനോടുള്ള ഒരു സ്നേഹ പ്രകടനം എന്നത് വെച്ച് അവൻ പറയുമ്പോൾ അവൾ അത് കെട്ടിച്ചിരിക്കുന്നുണ്ട് നീ പോസിറ്റീവ് എന്നെല്ലാം അവൻ കളിയാക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് കാണിക്കാനേ അവൾ കൂടുതൽ ചിരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അവളുടെ മനസ്സിലെ എല്ലാ സംശയങ്ങളും മാറ്റുന്ന രീതിയിൽ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓർഡർ ചെയ്ത സ്നാക്സ് എടുത്ത് റിംഗ് കണക്ക് അവളുടെ കയ്യിൽ ഇട്ട് കൊടുത്ത് പ്രപ്പോസൽ സീൻ കണക്കൊക്കെ ആക്കി ആ ഒരു രംഗം തന്നെ മാറ്റിയെടുക്കുന്നുണ്ട് അവൾ എന്തായാലും ഒരുപാട് ഹാപ്പി അപ്പോഴേക്കും അമ്മയാകട്ടെ അകുണ്ണിൽ നിന്നോ ഒരു വിവരം ആ കൈ ഒടിഞ്ഞ ഇൻസിഡന്റിന് ശേഷം ഇല്ലാത്തത് കൊണ്ട് അവന്റെ ജോലിസ്ഥലത്ത് എന്ന് അവനെ കാണുന്നുണ്ട് കല്യാണത്തിന് അവൻ താല്പര്യം അറിയിച്ചിരുന്നല്ലോ അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയാനായിട്ടാണ് അവൾ വന്നിരിക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നും ഇല്ലെന്നും കൈ ഒടിഞ്ഞതും ഒപ്പം തന്നെ ജോലി ജോലിസ്ഥലത്ത് കുറച്ച് തിരക്കായി പോയി തനിക്ക് പറ്റിയ നല്ലൊരു പ്രോജക്റ്റ് കിട്ടിയപ്പോൾ അതിന്റെ കാര്യങ്ങളിൽ ബിസി ആയിരുന്നു അതാണ് പിന്നെ കാണാൻ വരാൻ സാധിക്കാതെ അഗുൻ പറയുമ്പോ അവന്റെ ഡ്രീംസിനെ അവൻ അച്ചീവ് ചെയ്യണം അതിന് എന്തൊക്കെ ഹെൽപ്പ് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം താൻ ചെയ്യുമെന്നും തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അഗുനിപ്പോൾ തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമൊന്നുമില്ല അമ്മയും അവൾക്കും അകുനോട് കല്യാണം കഴിക്കാനായി ആ ഒരു ഇൻട്രസ്റ്റിലൊട്ടും മാറ്റം ഇല്ല എന്ന് അറിയിക്കാനായി പറയുന്നുണ്ട് ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും ബിയാൻ ആകെ ടെൻഷനിലായിരുന്നു എന്റെ സങ്കടങ്ങളും പറയാൻ എനിക്ക് നീലേ ഉള്ളൂ എന്ന് സാറാ ഇന്ന് അവനോട് ചോദിച്ച ചോദ്യമാണ് അവന്റെ കാതിൽ അങ്ങനെ മുഴങ്ങുന്നത് അവൻ എന്തോ കാര്യങ്ങൾ ശരിയായ രീതിയിലല്ല പോകുന്നതെന്നൊക്കെ വല്ലാതെ തോന്നുന്നുണ്ട് അതിനെപ്പറ്റി അവൻ ആലോചിച്ചിരിക്കുമ്പോ ചിന്തയിൽ മുഴുകിയിരിക്കുന്നവനെ ഓ എന്ന് അടുത്ത് വന്ന് താടി പേടിപ്പിക്കുന്നുണ്ട് ഓ എന്റെ ലാപ്ടോപ്പ് ഇപ്പൊ താഴെ വീണെന്ന് അവൻ പറയുമ്പോ അല്ല എന്തെ ഇത്ര ആലോചിച്ചിരുന്നതെന്ന് അവളുടെ വക ഒരു ചോദ്യം അത് പിന്നെ ഒരു വർക്കിന്റെ പെർമിറ്റ് റെഡി ആയിട്ടില്ല അത് ആലോചിച്ചിരുന്നതാണ് അവർ ും കള്ളം പറയുന്നു എന്തായാലും അവരങ്ങനെ പരസ്പരം ഓരോ തമാശകൾ പറഞ്ഞും ഇക്കി കൂട്ടിയും ചിരിപ്പിച്ചു ഒക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ടീം ബി എന്റെ ഫോൺ റിങ് ചെയ്യുന്നു വിളിച്ചിരിക്കുന്നത് അച്ഛനാണ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അൽതി കുറച്ച് സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ് അവനും സാറേയും സഞ്ചരിച്ചിരുന്ന കാർ ആക്സിഡന്റിൽ പെട്ടു എന്ന വാർത്തയാണ് അറിയുന്നത് വേഗം രണ്ടുപേരും അവിടേക്ക് ചെല്ലുന്നു സാറയ്ക്ക് പരിക്കുകളൊക്കെ ഉണ്ടെങ്കിലും അവൾ ഓക്കെ ആണ് പക്ഷെ അൽതിക്ക് സീരിയസ് ആയി ഒരു സർജറി നടക്കുന്നു എന്റെ തെറ്റുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് സാർ അവിടെ ഇരുന്ന് പൊട്ടി അറിയുന്നുണ്ടായിരുന്നു വിഷമിക്കേണ്ട കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കാനും അവിടെ നോക്കുന്നുണ്ട് എന്തായാലും അവള് റൂമിലേക്ക് കൊണ്ടുപോകാനായി ബി എന്നും താരയും പോകുന്നു ഒറ്റയ്ക്ക് നടന്ന് ബെഡിൽ കിടക്കാൻ സാധിക്കാത്ത സാറയെ ബിയാൻ എടുത്ത് ബെഡിൽ കിടത്തുന്നതും സഹായിക്കുന്നതും ഒക്കെ കാണുമ്പോൾ താരിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇതിനു മുന്നേ സാറ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് ബിയാൻ സഹായിച്ചതും അവൾക്ക് കൂടെ ഉണ്ടാവുമെന്ന് കൊടുത്തതൊക്കെയാണ് താരിക്ക് ഓർമ്മ വരുന്നത് അതുകൊണ്ട് തന്നെ താര ആയി പോകുന്നു അലധിക ഓപ്പറേഷൻ കഴിയുന്നുണ്ടെങ്കിലും അവന് ബോധം വരുന്നില്ല സാറ അടുത്തുതന്നെ ഇരുന്ന് അവനെ നോക്കി കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടെ ബിയാനും ഉണ്ട് വീട്ടിൽ പൊക്കോ താര നിന്നെ കാണാതെ വിഷമിക്കുന്നു സാറ പറയുമ്പോ സാറയില്ല ഇവൻ എന്റെ ജസ്റ്റ് കസിൻ മാത്രമല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ബിയാൻ സാറയെ നേഴ്സ് വരുമ്പോ അവരുടെ കൂടെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നു ഇതേ സമയം അമി അഗുനുമായി മുന്നേ തീരുമാനിച്ചത് പ്രകാരം ആ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയുള്ള ഡേറ്റിങ്ങിനായി കഫേയിൽ കാണാനായി പോകുന്നു അവളെത്തി കുറെ കഴിഞ്ഞാണ് അഗുൻ വരുന്നത് പക്ഷെ വന്ന പാടെ അവന്റെ മുഖഭാവം അത്ര ശരിയായിരുന്നില്ല വളരെ സന്തോഷത്തിൽ അവനെ കാത്തിരുന്ന അമിയോട് താൻ ഇത് ക്യാൻസൽ ചെയ്യുന്നു ഇതിന് തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ അവൻ പോകുമ്പോ ഇന്നലെ പോലും തന്നെ കണ്ടപ്പോ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് അറിയിച്ചിരുന്ന അവൻ ഇപ്പൊ എന്തുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറുന്നു എന്തുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചോർത്ത് അവൾ ആകെ പാടെ അവിടെ നിന്ന് പൊട്ടിക്കറയുന്നുണ്ട് അവൾ കുറെ ഈ ഒരു പ്രപ്പോസൽ വന്നപ്പോ സ്വപ്നം കണ്ടു തുടങ്ങിയത് ായിരുന്നു അൽദിയുടെ ആ ഒരു ആക്സിഡന്റ് കാരണം കഴിഞ്ഞ ദിവസം രാത്രി ഫുള്ള് ബിയാനും അച്ഛനും ഒക്കെ ഹോസ്പിറ്റലിലായിരുന്നല്ലോ താരി വീട്ടിൽ പോയിരുന്നു ബിയാൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് അച്ഛനായിട്ട് ഇപ്പോഴാണ് തിരിച്ചു വീട്ടിലേക്ക് ചെല്ലുന്നത് ആ സമയത്താണ് കഴിഞ്ഞ ദിവസം കിനാൻ പുറത്തുപോയിട്ട് തിരിച്ചു വന്നില്ലെന്ന കാര്യം അമ്മ അറിയിക്കുന്നത് ഇത്രയും നേരമായിട്ട് അവൾ വന്നില്ലേന്ന് അത് കേട്ട് അച്ഛനും ആകെ ടെൻഷനാകുന്നു അവൾ എവിടേക്കെങ്കിലും പോകുമെന്ന് വല്ല സൂചനയും തന്നിരുന്നു എന്നല്ല അച്ഛൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അമ്മയും പറയുന്നുണ്ട് എന്നാലും ഇന്നലെ രാത്രി മുഴുവൻ അവൾ എവിടെ ആയിരുന്നു എന്ന് അച്ഛന് വേഗം വെപ്രാളം മരുന്നുണ്ട് പ്രത്യേകിച്ച് അവൾക്ക് ഇങ്ങനെ ഒരു തെറ്റായ ഒരു ബന്ധം കൂടി ഉണ്ടെന്ന് അറിയാവുന്ന സാഹചര്യത്തിൽ ഇവിടെ അങ്ങനെ കിനാന്റെ മിസ്സിങ് ആകെ പ്രശ്നമായി മാറുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ അൽദിക്ക് പതിയെ ബോധം വരുന്നു പക്ഷെ ബോധം വന്ന ഉടനെ അവൻ ആകെ വെപ്രാളത്തിലാണ് സാറേ എന്ന് അവൻ ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അടുത്തുണ്ടായിരുന്ന ബിയാൻ നോർമലായി ബോധം തെളിഞ്ഞ ഒരു രീതിയിലല്ല അൽദി സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഞാൻ വേഗം ഡോക്ടറെ വിളിച്ചിട്ട് വരാന്ന് പറയുമ്പോൾ അല്ല എന്റെ സാറെ നിന്നെ ഏൽപ്പിക്കണം ഞാൻ മരിക്കുന്നതിന് മുന്നേ അവളെ നിന്നെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാനെന്ന് തന്റെ അന്ത്യം അടുത്തു എന്ന ഒരു രീതിയിലും മരണവെപ്രാളത്തിൽ അൽദി പറയുമ്പോൾ അവനെ അപ്പൊ സമാധാനിപ്പിക്കാനായി അല്ല നീ വിഷമിക്കേണ്ട നിന്റെ സാറേ ഞാൻ നോക്കിയിരിക്കും അവളെ ഞാൻ സംരക്ഷിക്കുമെന്ന് ബിയാൻ അൽദിക്ക് ആ മരണക്കിടക്കയില് ുന്നു അതെ ആ വാക്കു പറഞ്ഞു തീരുന്നതും അൽദി അവന്റെ അവസാന ശ്വാസം അവിടെ എടുത്തിരുന്നു ഇവിടെ ഇത് നടക്കുന്ന ഇതേ സമയം തന്നെ ഒരു മതപഠന ക്ലാസ് അറ്റൻഡ് ചെയ്യുകയായിരുന്നു താരി വലിയ വലിയ പരീക്ഷണങ്ങളിലൂടെ ദൈവം കടത്തി വിടുമ്പോഴും വിശ്വാസപൂർവ്വം ക്ഷമയോടെ അതിനെ അതിജീവിച്ചാൽ വലിയ വലിയ നേട്ടങ്ങൾ കാത്തിരിക്കും ജീവിതത്തിൽ എന്നെല്ലാം അവൾ ഇങ്ങനെ ക്ലാസിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ റിംഗ് ചെയ്യുന്നത് ബിയാന്റെ കോൾ മാറി നിന്ന് അറ്റൻഡ് ചെയ്യുന്ന താരി കേൾക്കുന്നത് അൽദിയുടെ മരണവാർത്തയാണ് വലിയൊരു ഞെട്ടിലോടുകൂടിയാണ് താരി അത് കേട്ടത് ബിയാന്റെ കസിൻ എന്നതിലുപരി അൽദിക്ക് താരി തന്റെ നല്ലൊരു സുഹൃത്തിന്റെ സ്ഥാനവും നൽകിയിരുന്നു ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപാട് സഹായിക്കാറുണ്ടായിരുന്നു കൂടാതെ സാറയുടെയും ബിയാന്റെയും ജീവിതം നല്ല രീതിയിൽ ഇപ്പൊ മുന്നോട്ടു പോകാൻ ഒരു കാരണക്കാരൻ അൽതി കൂടിയാണ് അവൻ സാറയെ ലൈഫിലേക്ക് ക്ഷണിച്ചതോടുകൂടിയാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ മനോഹരമായ രീതിയിൽ പോകാനേ തുടങ്ങിയത് ഇനിയിപ്പോ എന്തായിരിക്കും സംഭവിക്കാം എന്നതറിയാനേ നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ പുതിയ എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ